ഐ ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ വർക്കിംഗ് കിച്ചൺ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പറ്റിപ്പോകുന്ന കുറച്ച് അബദ്ധങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അബദ്ധങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കിംഗ് കിച്ചൺ നല്ല അടിപൊളി വർക്കിംഗ് കിച്ചൺ ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പലരും വർക്കിംഗ് കിച്ചൺ ചെയ്യാറുണ്ട്. നമ്മുടെ പ്ലാനിൽ ഇങ്ങനെ വർക്കിംഗ് കിച്ചൺ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അലുമിനിയം ഷീറ്റ് മേയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഷീറ്റ് മേയുമ്പോൾ നമുക്ക് പറ്റുന്ന രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് മഴ പെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും എന്നുള്ളതും, രണ്ടാമത്തത് നമ്മൾ ചൂടുള്ള സമയത്താണെങ്കിൽ നല്ല ചൂടാവും അവിടെ. നമുക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ സമയത്ത്, അതായത് വിറക് അടുപ്പുണ്ടെങ്കിൽ അതിലും കത്തിക്കുന്ന ചൂടാണെങ്കിലും ഗ്യാസിൻ്റെ ചൂടാണെങ്കിലും എല്ലാ ചൂടും, പിന്നെ ഇതിൻ്റെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ചൂടൊക്കെ കൂടെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും അവിടെ നിന്ന് പണിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷീറ്റ് മേയുന്നത് പഴയുന്നതും ഒഴിവാക്കുക. നമുക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ, പ്ലാനിലില്ലാന്നുണ്ടെങ്കിൽ, ആ ഒരു വീടിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കുഞ്ഞു സ്പേസൊക്കെ കണ്ടെത്തിയിട്ട് ഒരു ചെറിയ രീതിയിലൊക്കെ വാർത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതാവും നല്ലത്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതും ചൂടുണ്ടെങ്കിലും ഇത്ര തന്നെ വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ഷീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് സീലിംഗ് കൊടുക്കുന്നതും ഇതുപോലെ ചൂട് കുറയാനൊക്കെ നല്ല ഹെൽപ്പായിരിക്കും. കഴിയുന്നതും ഇത് മുന്നേ കൂട്ടിയിട്ട് മനസ്സിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വാർത്തിട്ട് ഒരു കുഞ്ഞ് വർക്ക് ഏരിയ ഉണ്ടാക്കുക. അതുപോലെ ഓട് മേഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെയൊക്കെ സേഫ്റ്റി നന്നായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ വാർക്കാതെ ഇതുപോലെ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാ ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയയിൽ ഇതുപോലെ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങനെ ചുമര് മുത്തിച്ച് ചെയ്യുന്നതാവട്ടോ എപ്പോഴും നല്ലത്. ഇങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചവും കാര്യങ്ങളും അതുപോലെ കാറ്റൊക്കെ ഉള്ളിലേക്ക് കിട്ടും. പക്ഷെ എന്നിരുന്നാലും ഇഴജന്തുക്കളോ അല്ലെങ്കിൽ എലിയോ അങ്ങനെയുള്ള മുകളിലൂടെ കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെ ഒന്നല്ലെങ്കിൽ നെറ്റ് അടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമ്മളിതിന് പകരമായിട്ട് മറ്റ് വല്ല മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ചുമര് മുട്ടിച്ചുകൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മുട്ടിച്ച് ചെയ്യുകയാണെങ്കിലും അതല്ലാതെ നമ്മൾ വാർത്ത് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയുള്ള ആ ഒരു ചൂടൊക്കെ ഒഴിവാക്കാനുള്ള നല്ല മാർഗ്ഗം ഈ ഒരു വർക്ക് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ മുട്ടിച്ചിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് വാളിന് പകരമായിട്ട് ഇതുപോലെ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വിൻഡോ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഒന്നല്ലെങ്കിൽ നെറ്റ് കൊടുക്കുക, പിന്നെ ഗ്യാപ്പ് കുറവായിട്ടുള്ള ടൈപ്പിലുള്ള വിൻഡോ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു വിൻഡോയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് അബദ്ധം പറ്റി പോകുന്നത്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ അങ്ങനെ വിൻഡോ കൊടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് വെളിച്ചവും കാറ്റും ഒക്കെ കുറവല്ലേ കിട്ടുള്ളൂ, അങ്ങനെ വിൻഡോ കൊടുക്കുന്നതിന് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഐഡിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതായി ചുറ്റിലുമായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വിൻഡോകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വിൻഡോ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അപകടം ഒഴിവാക്കാനും പറ്റും. അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും. കാരണം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ഊത്താലടിക്കുന്ന പ്രശ്നവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിൻഡോ കൊടുക്കുമ്പോൾ പ്രസ് ചെയ്തും കൊണ്ട് തുറക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ഉള്ളതും അതുപോലെ ഇങ്ങനെ താഴത്തു നിന്ന് തുറക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിൻഡോയിലൊക്കെ സ്പേസ് കിട്ടുന്നിടത്തൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മളൊരു അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ തുറന്നിടാനും ആ ഒരു അതായത് പുകയൊക്കെ എടുക്കുന്ന സമയത്ത് അത് പുക പുറത്തേക്ക് പോകാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. അതുപോലെ കാറ്റുള്ളിലേക്ക് കയറാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കിച്ചണിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫുൾ വിൻഡോ കൊടുക്കാതെ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഡോറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അതിൻ്റെ കള്ളികളുടെ സ്പേസ് കുറവായതുകൊണ്ടൊന്നും അങ്ങനെ ഇഴജന്തുക്കളോ അല്ലെങ്കിൽ എലി ഇല്ലാതെ കടക്കൂല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വിൻഡോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് പറയാം. അതായത് ഗ്രിൽ വിൻഡോ കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ വിട്ടുപോവാറാണ് പതിവ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾ പലരും എല്ലാ കാര്യങ്ങളിലും ചിലവ് കുറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിലവ് കുറക്കാൻ നോക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വിൻഡോ ഒന്നും കൊടുക്കരുത്. ഈ ഒരു വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കയറൊന്നുമില്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പൊടിയും അതുപോലെ മാറാലയൊക്കെ എളുപ്പം കിട്ടും. എത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നന്നായിട്ട് തന്നെ ഇതിൽ മാറാല പറ്റി പിടിക്കുന്നുണ്ട്. അതേമാതിരി പൊടി വന്നിട്ട് ആ മാറാലയിൽ ഇരുന്നിട്ട് ഇത് ക്ലീൻ ചെയ്യാനും നല്ല പാടാണ്. പിന്നെ അഥവാ നമ്മൾ നനഞ്ഞു ഇട്ടൊക്കെ ഉള്ള തുണി കൊണ്ടൊക്കെ പിടിച്ച് കിണിച്ച് അത് പെട്ടെന്ന് തന്നെ തുരുമ്പും കയറുന്നു. കഴിയുന്നതും ആരിങ്ങനെ ചെയ്യുന്നില്ല. ഇനി അഥവാ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നല്ലത്. ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഇങ്ങനെയാണ്. അതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ തെറിച്ചാലും എളുപ്പത്തിൽ തുരുമ്പ് കയറുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ ആ ഒരു തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അത് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമാണ്. പിന്നെ അടുത്തത് നമ്മൾ വിറകിടുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഡോറ് കൊടുക്കുന്നു എന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ അതിന് ഡോറ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾ കിച്ചണിൽ സർവ്വസാധാരണമായിട്ട് എപ്പോഴും വെള്ളത്തിൽ
വെള്ളത്തിൻ്റെ ഒക്കെ ഉപയോഗമുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും വെള്ളവും കാര്യങ്ങളും ഒക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഈ വിറകിലേക്ക് കയറാനും ഒക്കെ ഉള്ള ഇട ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ഡോറ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോറ് കൊടുക്കുന്നതിന് പുറമെ മറ്റൊരു സൗകര്യം കൂടി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ഭാഗത്ത് തറ, അതായത് ഫ്ലോറ് കുറച്ചൊന്ന് ഉയർത്തിയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാണിച്ചിട്ടുള്ള പോലെ ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ക്ലീൻ ചെയ്യുമ്പോഴത്തെ വെള്ളം അല്ലെങ്കിൽ മറ്റുള്ള വെള്ളമൊന്നും ആ ഒരു ഭാഗത്തേക്ക് ആവൂല. ഇനി ഡോറ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വർക്ക് ഏരിയയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബാത്റൂം ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഉള്ളിൽ തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്ത്രീകളാണ് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വരിക അല്ലെങ്കിൽ അത്രയും പോകാൻ നമുക്ക് തേമില്ലാതിരിക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബാത്റൂം കൊടുക്കുമ്പോൾ എന്തുകൊണ്ടും നമ്മൾ സ്ത്രീകൾക്ക് അതൊരു ഹെൽപ്പായിരിക്കും. പിന്നെ നമ്മൾ ചിമ്മിനി കൊടുക്കൽ, അത് നിങ്ങൾ നിങ്ങൾക്ക് അത്രയും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അങ്ങനൊരു പ്രശ്നം അതുകൊണ്ട് നേരിടേണ്ടെന്നുള്ള ആ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒഴിവാക്കേണ്ടവർക്കും ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെയൊക്കെ ഫ്ലോറിൽ കൊടുക്കുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, ചുമരിൽ കൊടുക്കുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, നമ്മൾ മെയിൻ കിച്ചണിൽ നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഗ്ലോസി ടൈപ്പും അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്ന തരത്തിൽ. അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ കൊടുക്കുമ്പോൾ വല്ലാതെ, അതായത് ഗ്ലേസിംഗ് ഉള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ യൂസ് ഉള്ള ഒരു ഏരിയ ആവും. എപ്പോഴും നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെ കൊടുക്കാതെ ഈ ഒരു വർക്ക് ഏരിയയുടെ റഫ് യൂസിന് എന്തുകൊണ്ട് നമുക്ക് ഹെൽപ്പാക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ഏതാണോ അത് ഏത് ഭാഗത്തും നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഇന്ന ഭാഗത്തുനിന്നില്ല, അങ്ങനെ ഏതൊരു ഭാഗത്തും അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. വല്ലാതെ ചീപ്പ് റേറ്റ് ഇല്ലാത്ത മെറ്റീരിയലും എന്നാൽ ഭയങ്കര ഹൈ അല്ലാത്ത ഭംഗി മാത്രം നോക്കിയെടുക്കുന്ന മെറ്റീരിയലൊന്നും അല്ലാതെ നല്ല മെറ്റീരിയലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനീ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാത്റൂം കൊടുക്കുന്ന പോലെ തന്നെ സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഇടാനുള്ള സൗകര്യം ഒക്കെ ഒരു വർക്ക് ഏരിയയിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജോലികളൊക്കെ അത് എളുപ്പം കഴിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനുള്ള സ്പേസ് കണ്ടെത്തിയിട്ട് അതുകൂടെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതും നല്ല ഹെൽപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ വർക്കിംഗ് കിച്ചൺ നല്ല അടിപൊളി വർക്കിംഗ് കിച്ചനാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.